ഏവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുവാൻ പോകുന്നത് ഇന്ത്യയിൽ ഒരു വ്യവസായം തുടങ്ങുവാൻ പറ്റിയ അഥവാ ഒരു സംരംഭം തുടങ്ങുവാൻ പറ്റിയ ഏറ്റവും മികച്ച 5 ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്നാണ്. ഒരു വ്യവസായം തുടങ്ങുമ്പോൾ ആവശ്യമായി വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കുറഞ്ഞ ചെലവിൽ വൈദ്യുതി, സ്ഥലം, ജലം എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ പെടും. കൂടാതെ ഗവൺമെൻറ്റിൻ്റെ സഹകരണം, ഇവയെല്ലാം ഉണ്ടെങ്കിലേ ഒരു വ്യവസായിക്ക് തങ്ങളുടെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെ വ്യവസായങ്ങളെയും മറ്റും മികച്ച രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന 5 ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുവാൻ പോകുന്നത്. അപ്പോൾ ഏവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. നമ്പർ 5, മഹാരാഷ്ട്ര. ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മൾട്ടിനാഷണൽ കമ്പനികളും മറ്റും പ്രവർത്തിക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. ഇന്ത്യൻ ജി ഡി പിയിലേക്ക് ഏറ്റവും കൂടുതൽ നികുതി നൽകുന്ന സംസ്ഥാനം കൂടിയാണ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയുടെ ജി ഡി പി എന്ന് പറയുന്നത് ഏകദേശം $366 ബില്യൺ. ഇന്ത്യൻ രൂപയിലേക്ക് വരികയാണെങ്കിൽ ഇത് ഏകദേശം ഒരു 26 ലക്ഷം കോടിയോളം അടുത്തു വരുന്നതാണ്. നമ്പർ 4, കർണാടക. ഇന്ത്യയുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിൻ്റെ ഒരു അയൽ സംസ്ഥാനമാണ് കർണാടക. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ കർണാടകയിലേക്ക് എത്തുന്ന IT കമ്പനികളുടെ എണ്ണത്തിൽ വൻ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. കൂടാതെ വ്യവസായികൾക്ക് ഇളവുകളും മറ്റ് ആനുകൂല്യങ്ങളും ഇവിടെ നിന്നും ലഭിക്കുന്നുണ്ട്. നമ്പർ 3, വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളിനെ കുറിച്ച് നമ്മളിൽ പലരും ധാരാളമായി കേട്ടിട്ടുണ്ടാകും. ദിനം പ്രതി ധാരാളം തൊഴിലാളികൾ ബംഗാളിൽ നിന്നും കേരളത്തിലേക്ക് തൊഴിൽ തേടി എത്താറുണ്ട്. ഒരു ദാരിദ്ര്യ സംസ്ഥാനമാണെങ്കിലും നിക്ഷേപകർക്കും വ്യവസായികൾക്കും വലിയൊരു സ്വീകാര്യതയാണ് ഇവിടെ ലഭിക്കുന്നത്. നമ്പർ 2, തമിഴ്നാട്. ഈ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തുള്ളത് തമിഴ്നാടാണ്. കേരളത്തിൻ്റെ ഒരു അയൽ സംസ്ഥാനം കൂടിയാണ് തമിഴ്നാട്. ഇന്ന് ഇന്ത്യയിലെ മിക്ക കമ്പനികളുടെയും ഫാക്ടറികളും മറ്റും ഏറ്റവും കൂടുതലുള്ളത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട് അറിയപ്പെടുന്നത് തന്നെ ഇന്ത്യയുടെ ഫാക്ടറി എന്ന പേരിലാണ്. തമിഴ്നാട്ടിലേക്ക് എത്തുന്ന വ്യവസായികൾക്കും നിക്ഷേപകർക്കും വൻ സ്വീകാര്യതയാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. ഉദാഹരണത്തിന്, നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ ഒരു ഫാം തുടങ്ങുകയാണെങ്കിൽ അവിടെ 100 പശുക്കളെ മേടിക്കുന്നതിനോ 1000 കോഴികളെ മേടിക്കുന്നതിനോ അവിടെ ലൈസൻസിൻ്റെ ആവശ്യമില്ല. അത്രയേറെ സൗകര്യങ്ങൾ അവിടെ ഒരു വ്യവസായിക്ക് ലഭിക്കുന്നുണ്ട്. നമ്പർ 1, തെലങ്കാന. തെലങ്കാന എന്ന സംസ്ഥാനത്തെക്കുറിച്ച് കേട്ടിട്ടുള്ളവർ ചുരുക്കമായിരിക്കും. ഏറ്റവും ഒടുവിലായി സ്ഥാപിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് തെലങ്കാന. 2014 ജൂൺ 2 തെലങ്കാന എന്ന സംസ്ഥാനം സ്ഥാപിതമായത്. അന്നു മുതൽ അവർ സ്വീകരിച്ച നയങ്ങൾ അവരെ മികച്ച ഒരു വ്യവസായ സൗഹാർദ്ദ സംസ്ഥാനമാക്കി മാറ്റി. ചെറുതോ വലുതോ ആയ എന്ത് ഇൻവെസ്റ്റ്മെൻറ്റുമായിക്കൊള്ളട്ടെ, അത് തെലങ്കാനയിലേക്ക് എത്തിക്കുന്നതിൽ തെലങ്കാന ഗവൺമെൻറ് വളരെ മുൻപിലാണ്. ഉദാഹരണത്തിന്, നമ്മുടെ കിറ്റക്സ് കമ്പനിയെ അവർ തെലങ്കാനയിലേക്ക് ക്ഷണിച്ചത് നേരിട്ടൊരു ഫ്ലൈറ്റ് തന്നെ അയച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ തന്നെ അവർ നിക്ഷേപങ്ങൾക്കും സംരംഭങ്ങൾക്കും കൊടുക്കുന്ന മുൻഗണന എത്രത്തോളമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഇതിനാൽ തെലങ്കാനയിലേക്ക് ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ലിസ്റ്റിൽ നമ്മുടെ കേരളം വളരെയേറെ പിന്നിലാണ് എന്നുള്ളത് വളരെയേറെ സങ്കടം തോന്നിക്കുന്ന ഒരു കാര്യമാണ്. ഭാവിയിൽ നമ്മുടെ കൊച്ചു കേരളത്തിനും ഈ ലിസ്റ്റിൽ ഇടം പിടിക്കുവാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ലഭ്യമാക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.